വരികയാണ്. കൊല്ലത്ത് പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ച ഇയാൾ കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തിയെന്ന വാർത്തയാണ്. മദ്യപിച്ച് ലക്കുകെട്ട ഇയാൾ ആക്രമിക്കുമെന്ന ഭയത്താൽ വൈദ്യ പരിശോധന നടത്താൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ച സാഹചര്യം കൂടിയുണ്ട്. ഈ വന്ദനാക്കൊല കേസുമായി ബന്ധപ്പെട്ട ഞെട്ടൽ മാറുന്നതിന് മുമ്പ് തന്നെ കൊല്ലത്തു നിന്ന് തന്നെ ഇത്തരത്തിൽ മറ്റൊരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഷാനോസ് ഡേവിഡാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുക. ഷാനോസിലേക്ക് എത്താം, ആദ്യം മാതൃശ്രീകളിലേക്ക്. എന്റെ ജീവിതം ഇന്ന് തീർക്കുന്നു. ഞാൻ എന്റെ ജീവിതം ഇന്ന് തീർക്കുന്നു. ഞാൻ ാണ് പോലീസ് എത്തിച്ച ആൾ. എന്തായാലും സ്വാഭാവികമായും വന്ദനാ കേസിന്റെ പശ്ചാത്തലത്തിൽ കൂടി പരിശോധിക്കുമ്പോൾ അതിന്റെ ഒരു ഭീകരത ഇരട്ടിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് ഷാനോസിനോട് തന്നെ ചോദിക്കാം. ഷാനോസ്, ഗുഡ് മോർണിംഗ്. ഷാനോസ്, എന്താണ് ഈ സംഭവം? കാരണം ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരാള് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആക്രോശിച്ചുകൊണ്ട് നിൽക്കുന്നു, അയാളെ ഈ സുരക്ഷാ സേന പോലീസ് ഉദ്യോഗസ്ഥരടക്കം പിടിച്ചു നിർത്തിയേക്കാണ്. ദൃശ്യങ്ങളിൽ ഡോക്ടറെ കാണത്തില്ല, ഡോക്ടർ ഒരുപക്ഷെ മറുവശത്താവും ഉണ്ടാവുക. എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? എന്താണ് ഇത് സംബന്ധിച്ച് പോലീസ് അടക്കം നൽകുന്ന വിശദീകരണം എങ്ങനെയാണ്? ഇന്നലെ വൈകുന്നേരം, ഏതാണ്ട് അഞ്ചരയ്ക്ക് ശേഷമാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അയത്തിൽ സ്വദേശി വിഷ്ണു എന്ന് പറഞ്ഞാല് മദ്യപിച്ച് വീട്ടിൽ ബഹളമുണ്ടാക്കുന്നു. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുന്നു. ഭാര്യയുടെ വിവരം അറിയിച്ചിട്ടാണ് പോലീസ് പറഞ്ഞത്. അങ്ങനെ എസ്ഐ അടക്കമുള്ള ആളുകൾ കിളികളും പോലീസ് സ്റ്റേഷനിൽ അവിടെ എത്തി ഇയാളെ പിടികൂടി മെഡിക്കൽ എടുത്തെങ്കിൽ മാത്രമേ കേസെടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് ഇയാള് ഈ വിഷ്ണുവിനെ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴത്തേക്ക് മദ്യപിച്ച് ലക്കിയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇയാൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നവർ തന്നെ സംസാരിക്കുന്ന ഡോക്ടറെ ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ വന്ദനാക്കുള്ള കേസിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രതിയെ കൊണ്ടിരുന്ന സമയത്ത് കൈകളിൽ അണിയിച്ചു മൂന്ന് പോലീസുകാർ ഒപ്പം നിന്നുമാണ് ഈ പരിശോധനാ മുറിയിലേക്ക് ഇരുന്നത്. ഇയാൾ നിരന്തരമായി ഈ ഡോക്ടർമാരെ പുറത്തേക്ക് പോകാൻ കാണിച്ചുതരാം, പുറത്തേക്ക് പോകാൻ കാണിച്ചുതരാം, നിരന്തരം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഡോക്ടർമാര് പറഞ്ഞു ഒരു കാരണവശാലും ഇവിടെ പരിശോധിക്കാൻ കഴിയില്ല എന്ന് വിസമ്മതം അറിയിച്ചു എഴുതി കൊടുത്തതാണ് അവിടെ നമ്മൾ സ്റ്റേഷനിൽ വിളിച്ച് പറയാൻ കഴിയുന്നത്. അങ്ങനെ പോലീസുകാർ തിരിച്ച് ഇയാളെ വീണ്ടും സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുവന്നു, സുമോട്ടോ കേസെടുക്കുന്നു. അങ്ങനെ ഭാര്യ ജാമ്യം കൊടുത്തു, ഭാര്യയ്ക്കൊപ്പം തന്നെ കിട്ടേക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വന്ദനാദാസ് കൊലക്കേസിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കിടെ ഉണ്ടായിരിക്കുന്ന ആശങ്കയാണ് ഈ ഒരു വിഷയത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായി കാണാൻ കഴിയുന്നത്. വേറെ ഒരു സാധാരണഗതിയിൽ മദ്യപിച്ച ആളുകളെ കേരളത്തിന്റെ പതിവ് കാഴ്ചയാണ് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ പകൽ സമയങ്ങളിൽ മദ്യപിച്ച ആളുകളെ കൊണ്ട് നമ്മൾ മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോലീസുകാർ വരുന്നത് നിത്യകാഴ്ചയാണ്. പക്ഷേ ഇത്തരം സംഭവങ്ങളിൽ പോലും ഒരു മെഡിക്കൽ എടുക്കാൻ കഴിയാത്ത വിധം ഡോക്ടർമാർ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തന ഭയചരിതരായി പോകുന്ന ഒരു കാഴ്ചയാണ്. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. കാരണം ഡോക്ടർമാർക്കോ അല്ല ആരോഗ്യ പ്രവർത്തകർക്കോ ഏതെങ്കിലും തരത്തിൽ പ്രതികളുമായി പോലീസുകാർ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴത്തേക്ക് ആരോഗ്യ പരിശോധന നടത്താൻ കഴിയാത്ത വിധം അവർ ഭയപ്പെട്ടു പോയിരിക്കുന്നു. വന്ദനാദാസിന്റെ കൊലപാതകം അവരെ അത്രമാത്രം ഭയപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ കൊല്ലത്തെ പുതിയ സംഭവത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഷാനോസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും വന്ദനാക്കൊല കേസിന്റെ ഞെട്ടൽ വിട്ടുമാറുന്നതിന് മുമ്പ് വീണ്ടും ഡോക്ടർമാർക്കെതിരെ ഇത്തരത്തിൽ അതും പോലീസ് തന്നെ എത്തിച്ച ഒരു പ്രതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഭീഷണിയും